ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കച്ചെമ്മീൻ കൊണ്ടിട്ട് നമ്മൾ ഉണക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഒന്നും അല്ല, നമ്മൾ റെഗുലറായിട്ട് വയ്ക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഉണക്കച്ചെമ്മീനും അത്യാവശ്യം വലിപ്പമുള്ള ഒരു അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു കഴുകി കഴിയുമ്പോൾ നനഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ഇതൊക്കെ വാട്ടർ കണ്ടൻ്റൊക്കെ പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് പിന്നെ അതുമല്ല അതിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് ക്രിസ്പി ആയി പോകണ്ട, എന്നാലും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് മുഴുവനായിട്ട് ഡ്രൈ ആയി കിട്ടുന്ന ഇടം വരെ വറുക്കുക. വറുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് പതിയെ ഒന്ന് വിട്ട് കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്തെടുക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാറിനൊക്കെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ചില ചെമ്മീനൊക്കെ അങ്ങനെ തന്നെ കിടക്കും, ചിലതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ആ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, അതായത് ഒരു 3 പച്ചമുളക് മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആ മാങ്ങ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ആ മാങ്ങയൊക്കെ നന്നായിട്ട് വേകാൻ മുങ്ങത്തക്ക വിധം വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ, അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് നിറച്ച് മുളക് പൊടി ചേർക്കുക. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് സാധാരണ മീൻകറി വയ്ക്കുന്ന പോലെ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ ഒരു സമയത്ത് ചെമ്മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി അരപ്പിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ ആ ഗ്രേവി ഒന്ന് നമ്മൾ സാധാരണ മീനൊക്കെ വെക്കണ പോലെ തന്നെ ആ ഒരു തിക്നെസ്സിൽ അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ലൂസാക്കിയെടുക്കുക. അത് കഴിയുമ്പോൾ ഉപ്പൊക്കെ പോരായ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കണം. കാരണം അതിൻ്റെ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു റോ സ്മെല്ലൊന്ന് പോകണം. പിന്നെ അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടണം, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടും വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉള്ളിയാണ് ചേർക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർക്കുക. അപ്പോൾ ഉലുവ ആദ്യം ചേർത്താലും കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ചേർത്തപ്പോൾ ഉലുവ പൊട്ടാനൊരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ ഒരല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി മാത്രം മതി കേട്ടോ. വലിയ ഫ്രഷ് മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഊണൊക്കെ കഴിക്കാൻ വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.